ഈ രണ്ട് കോമ്പിനേഷനിലൂടെ കിട്ടുവാണെങ്കിൽ വിറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി കുറെ ഭക്ഷണം വരി കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ ഡോക്ടർ എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് പോയി ചെക്ക് ചെയ്യുന്നത് കാൽസ്യം ആണ്. ജോയിന്റ്സിന് ബുദ്ധിമുട്ട് വരുമ്പോൾ കാൽസ്യം എടുക്കാൻ പറയും. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അറിവാണെങ്കിലും അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിൽ, അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള പഠിച്ചിട്ടില്ലെങ്കിൽ, അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഒരു ധാരണ ഇല്ലെങ്കിൽ തീർച്ചയായും കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വെറും പലപ്പോഴും നമ്മൾ നോക്കുന്നത് വെറും നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം അടങ്ങിയ ബ്ലഡിലേക്ക് കിട്ടുന്ന ബാലൻസ് ചെയ്യാൻ എന്നാണ് പലപ്പോഴും എല്ലാവരുടെയും ഒരു ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു വിശ്വാസമൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് ഈ എന്റെ എങ്ങനെയാണ് നമ്മൾ താഴെ കാൽസ്യം ശരീരത്തിന് ഉപയോഗപ്പെടണം എന്നുണ്ടെങ്കിൽ അസ്ഥികൾക്ക് ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട നിങ്ങളുടെ കൊളസ്ട്രോൾ വിറ്റമിൻ ഡിയും തീർച്ചയായും നിങ്ങൾക്ക് ഈ രണ്ട് കോമ്പിനേഷനിലൂടെ കാൽസ്യം സപ്ലൈ ചെയ്യുകയും ഉപയോഗപ്പെടും. ഓരോ ജീവകോശത്തിനും അതേപോലെ തന്നെ രോഗപ്രതിരോധ കോശങ്ങളല്ലാതെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാൽസ്യം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകളിൽ ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണണം നിർബന്ധമില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു കാൽസ്യം ഡെഫിഷ്യൻസി അല്ലാതെ ടെസ്റ്റ് ചെയ്യുന്നത്? 40% നമുക്ക് കഴിക്കുന്ന എല്ലാ ഫുഡിന്റെയും 40% എനർജി എടുക്കുന്ന ഒന്ന് നമ്മുടെ പല്ലിന് എല്ലാ വക സത്തുകളും എടുക്കുന്ന നമ്മുടെ തലച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് കൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പല്ലിന്റെ കളർ മാറുന്നു, പല്ലിന്റെ പല രീതിയിലുള്ള കോൺസെൻട്രേഷൻ അതേപോലെ അതേപോലെ തന്നെ ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻ വരുന്നത് ഈ കാൽസ്യത്തിന്റെ എല്ലാം ഉള്ളത്. അപ്പൊ മസിൽസ് ബോൺസ് നമ്മൾക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ തിങ്കിങ് പ്രോസസ്സ് കാണപ്പെടുന്നത് പല കാര്യങ്ങളുടെ ഉപയോഗപ്പെടുത്തുന്നത് അത് കാൽസ്യം അതുകൊണ്ട് കാൽസ്യം ഗുളിക മാത്രം കഴിക്കുന്നത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് അതേപോലെ തന്നെ എച്ച്ഡിഎൽ നമ്മുടെ പ്രശ്നം കെട്ട കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ് കാൽസ്യം ഗുളിക നമുക്ക് ആവശ്യമുള്ളത് ഡെയിലി ഡോസിലെ കാൽസ്യം ഗുളിക പറയുന്ന റേഞ്ചിൽ ഇരുന്നാ പോരല്ലത്. അതിലും നാച്ചുറൽ സോഴ്സ് താഴെയാണെങ്കിൽ അത്രയും നല്ലത്. അതേപോലെ തന്നെ പൊതുവേ നാച്ചുറൽ സോഴ്സിൽ എല്ലാവരും പറയുന്ന കാര്യം ഒതുങ്ങിയാ പോരാ, അതിലും കൂടുതലാണ്. പാലാണല്ലോ പൊതുവേ കാൽസ്യം റിച്ച് പറയുന്നത്. പക്ഷേ പാല് ഇതെന്താണെന്ന് കാരണം പ്രശ്നമുള്ളവർക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വയറിന്റെ ഗ്യാസ് ബ്ലോക്കിംഗ് പ്രതിരോധ കോശങ്ങളും
എല്ലാ കോശങ്ങളുടെ ഭിത്തികളും നമ്മളുടെ തൈറോയിഡ് പ്രശ്നമുള്ളവർക്കും തൈറോയിഡ് സ്കിന്നിന് ഇൻട്രസ്റ്റിംഗ് നമ്മൾ ആലോചിക്കുന്ന ഒരു അമ്മ പറ്റ മക്കളാണ്, കാരണം ഒരെണ്ണമായിട്ട് വരുന്നത് അങ്ങനെ ആരോഗ്യത്തിന് നല്ലതല്ല. കഴിക്കുന്ന അരിയാഹാരത്തിൽ നിന്നുള്ള പഞ്ചസാര അല്ലെങ്കിൽ ജാഗരി, നമ്മുടെ വെള്ള പഞ്ചസാര, ഇതിൽ നിന്നെല്ലാം നമ്മുടെ ബോഡിയുടെ ഇതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, ഇപ്പൊ അധികമായിട്ട് തന്നെ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി ചെറിയ മീനുകൾ മുള്ളോടുകൂടി കഴിക്കുന്നത് നല്ലൊരു കാൽസ്യം. അതേപോലെ തന്നെ നമ്മുടെ ഷെൽ ഫിഷുകള്, അല്ലെങ്കിൽ ഞണ്ട്, കൊഞ്ച്, അങ്ങനത്തെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം ഇതൊക്കെ നല്ല അളവിൽ മഞ്ഞക്കരി ഒഴിവാക്കും. അപ്പോൾ ഈ പറയുന്ന പല പല കാര്യങ്ങളിൽ നമുക്ക് കാൽസ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അതേപോലെ തന്നെ പല രീതിയിലുള്ള വൈറ്റമിൻസും ധാരാളം കൊഴുപ്പുകൾ ഇപ്പൊ പലപ്പോഴും നമ്മുടെ മീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വലിയ മീനുകളെല്ലാം തിരിച്ചറിയുന്നത് കാൽസ്യം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിച്ചിട്ടും വീണ്ടും ഈ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ കാൽസ്യം ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ തന്നെ വിറ്റമിൻ ഡി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ മെഡിസിൻ എടുക്കുന്നവർക്കോ സപ്ലിമെന്റ് എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ ഈ മെഡിസിനും സപ്ലിമെന്റ് എടുത്തവർക്കും അല്ലെങ്കിൽ കൂടുതൽ വെയിലത്ത് നിൽക്കുന്ന ആളുകൾക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വിറ്റമിൻ ഡി കിടക്കും. പക്ഷേ അല്ലാത്ത എല്ലാ ആളുകൾക്കും വിറ്റമിൻ ഡി വാല്യൂസ് അല്ലെങ്കിൽ നല്ല നൂറ് തൊട്ട് നമുക്ക് അങ്ങനെ തന്നെ കിട്ടുന്ന എന്തൊക്കെ പല ആളുകളുടെയും സീറോ വരുന്നവരുണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്, 13 ഉണ്ട്, 20 അങ്ങനെ രീതിയിലുള്ള മുട്ടയാണെങ്കിലും മീറ്റ് ആണെങ്കിലും ഇറച്ചി നന്നായിട്ട് കറി വെച്ച് തന്നെ കഴിക്കാൻ സൂക്ഷിക്കുക. അതേപോലെ തന്നെ നന്നായിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. നിങ്ങളുടെ പലപ്പോഴും ഇപ്പൊ പറയുന്ന മഗ്നീഷ്യം എന്ന് പറയുന്നത് വളരെ വിഷമാണ്. ഈ കോമ്പിനേഷൻ ബോഡിയിൽ ക്യാൻസർ ഉണ്ടാക്കും എന്നൊക്കെയാണ് ശരിയല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ മെഡിസിനൽ വാല്യൂ തരുന്ന പല കാര്യങ്ങളാണ് ഈ കൊഴുപ്പും കാര്യങ്ങളിലുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളതൊരു കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു അറിവാണെങ്കിലും തീർച്ചയായും കൊളസ്ട്രോൾ ഇല്ലെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണ് ഏറ്റവും കുറഞ്ഞ കൊളസ്ട്രോൾ ഉള്ള രാജ്യക്കാരൻ എന്ന് വെച്ചാൽ 200 താഴെയാണ് നമ്മുടെ ആവറേജ് കൊളസ്ട്രോൾ. എന്നാലും ഏറ്റവും കൂടുതൽ ഡയബറ്റീസും എല്ലാം ഉള്ളത് ഈ അതേ ഇന്ത്യക്കാരും നമ്മൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്ന ഒരു ചമ്മന്തിയും കൂടെ കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രിയൻസ് കിട്ടി. ദോശ മാത്രം കഴിച്ചാണെന്നുണ്ടെങ്കിൽ ചോറ് കറികള് കൂടെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവോ അല്ലെങ്കിൽ ഇത് വെറും ഒരു മിഥ്യാധാരണയോ തെറ്റിദ്ധാരണയോ ഫിഷുകളോ അങ്ങനെ എന്തെങ്കിലും സീ ഫുഡ് റോങ് നോളജ് ഇസ് മോർ ഡേഞ്ചറസ് ദാൻ രാത്രി വേണമെന്നുണ്ടെങ്കിൽ അറിവില്ലായ്മയേക്കാൾ തെറ്റായ അറിവ് വളരെ അപകടകാരിയാണ്. അറിവാണെങ്കിലും അതിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിൽ, അതിനെ കുറിച്ച് പൂർണ്ണമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, അതിനെ കുറിച്ച് പൂർണ്ണമായിട്ട് ഒരു ധാരണ ഇല്ലെങ്കിൽ തീർച്ചയായും കൊളസ്ട്രോൾ ഇല്ലെങ്കിലും കാരണം എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വെറും ഒരു ഈ ഒരു രീതിയിലുള്ള കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നാല് തരത്തിലുള്ള കൊളസ്ട്രോളുകളും
ഉണ്ട്. പക്ഷേ ഇതെല്ലാം ബ്രോഡ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് നല്ല കൊളസ്ട്രോളും ഒന്ന് കെട്ട കൊളസ്ട്രോളും. അതൊന്നും പലപ്പോഴും നമ്മൾ നോക്കുന്നത് വെറും നമ്മളുടെ ടോട്ടൽ കൊളസ്ട്രോളിനെ കുറിച്ചാണ്. ഇപ്പൊ 200-ൽ താഴെയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നാണ് പലപ്പോഴും എല്ലാവരുടെയും ഒരു ധാരണ. വിറ്റാമിൻ ഡി അവരുടെ ഒരു വിശ്വാസം പൂർണ്ണമായിട്ടും ആരോഗ്യമല്ലാതെ അല്ലെങ്കിൽ ആരോഗ്യമല്ലാതെ എന്റെ കൊളസ്ട്രോൾ 200-ന് താഴെയാണ് ഞാൻ എല്ലാം നോർമലാണ് എന്നൊക്കെയാണ് പലപ്പോഴും വരുന്ന പേഷ്യൻസ് പറയുന്നത്. സൂര്യപ്രകാശത്തിൽ ആര് തൈറോയ്ഡ് പ്രശ്നമുള്ളവർ വയറ്റിലെ പ്രശ്നമുള്ളവർ സ്കിൻ സെൻസിറ്റീവ് ഉള്ളവരൊന്നും നിങ്ങളുടെ കൊളസ്ട്രോൾ തീർച്ചയായും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ സ്ട്രോക്ക് വിറ്റാമിൻ ഡിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് എല്ലാ കാരണങ്ങളും ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമായിട്ട് അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറ് നമ്മുടെ ഓരോ ജീവകോശത്തിനും അതേപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കോമ്പോണന്റ് ആണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഓരോ കോശങ്ങളുടെ ഭിത്തികളും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ